protecting my peace for so long. A little too good, now I'm solo. Watching reruns of the same shows. Almost everybody I'm a no-show. Even with green lights, I don't go. Never been sure, no, I don't know. How does everybody else let go of their ego? Don't go out nearly as much as I should. Barely know the way around my neighborhood. I'm ruminating, I feel no good. Not living life like I know I could. Like I know I could. Like I know I should. Like I know I could. Like I know I could. Like I could. If you would show me. But you're gonna get a Palakkad ഫോർട്ടിലേക്ക് എത്തിക്കഴിഞ്ഞു. അതായത് പാലക്കാട് നഗരത്തിലെ ഹൃദയഭാഗത്ത് തന്നെയാണ് ഈ ഫോർട്ട് വരുന്നത്. അപ്പം നമ്മൾ ടിക്കറ്റ് എടുക്കാനായിട്ട് കൗണ്ടറിലേക്ക് പോയി, ടിക്കറ്റ് ഒക്കെ എടുത്ത് ഞങ്ങൾ അകത്തേക്ക് പോവുകയാണ്. ടിക്കറ്റ് കൗണ്ടർ വരുന്നത് ഇവിടെയല്ല, നമ്മളിതിൻ്റെ അകത്തേക്ക് കയറി പോകണം. ഇവിടെ തൊട്ടടുത്ത് കാണുമ്പോൾ തന്നെ നമുക്ക് കാണാം, അവിടെ ട്രെഞ്ചുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഫോർട്ടിലെ പ്രധാന ഭാഗങ്ങളാണ്, ഈ എൻട്രൻസ് ഏരിയയിലേക്ക് വരുന്ന ഭാഗങ്ങളാണിത്. വളരെ വൃത്തിയായിട്ടാണ് കോട്ടയുടെ ഉൾവശമൊക്കെ സൂക്ഷിച്ചിരിക്കുന്നത്, കാരണം മെയിൻ്റനൻസ് എല്ലാം കൃത്യമായിട്ട് നടക്കുന്നതായിട്ടാണ് നമുക്കിത് കാണുമ്പോൾ മനസ്സിലാവുന്നത്. അപ്പം ഞങ്ങളങ്ങനെ പാലക്കാട് ഫോർട്ടിലേക്ക് എത്തി. നല്ല ഉച്ച സമയമായതുകൊണ്ട് നല്ല വെയിലാണ്. ഇവിടെ മുതിർന്നവർക്ക് 25 രൂപയാണ് എൻട്രി ഫീസ്. 15 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് ആവശ്യമില്ല. ഇപ്പോൾ പാലക്കാട് കോട്ടയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ ചരിത്ര പ്രധാനമായിട്ടുള്ള ഒരിടമാണ് ഈ പാലക്കാട് കോട്ട. അതായത് സാമൂതിരിയുടെ കാലത്ത് പാലക്കാട് അച്ഛൻ നോക്കിയിരുന്നതെന്നാക്കിയാണ് ഇവിടെ ഹിസ്റ്ററിയിൽ നിന്ന് നമുക്ക് നോക്കിയപ്പോൾ മനസ്സിലായത്. അത് പിന്നീട് ബ്രിട്ടീഷുകാർ പിടിച്ചെടുക്കുകയും പിന്നീട് അവർ നവീകരണമൊക്കെ നടത്തുകയും ചെയ്തു. ആദ്യകാലങ്ങളിൽ ശ്രീരംഗപട്ടണത്തെ ആക്രമിക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാരാണ് അത് കൂടുതൽ പുനരുദ്ധാന പ്രവർത്തനങ്ങളൊക്കെ നടത്തിയെന്നാണ് ഇവിടുത്തെ ഹിസ്റ്ററിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ കോട്ടമതിലിൻ്റെ അകത്തേക്ക് കയറുന്നതിന് വേണ്ടി നടക്കുകയാണ്. കുറച്ചധികം ദൂരം നടന്നാലാണ് നമുക്ക് ടിക്കറ്റ് ചെക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് എത്താൻ പറ്റുള്ളൂ. ചുറ്റും നല്ല കോട്ടയുടെ ഇടയിലൂടെ നടക്കുന്ന ഒരു ഫീലിങ്സ് നല്ല നമുക്കത് ആസ്വദിക്കാൻ പറ്റിയ രീതിയിൽ തന്നെയാണ്. കാരണം ഈ കോട്ടയുടെയൊക്കെ നിർമ്മാണമൊക്കെ നമുക്ക് ചരിത്രങ്ങളിൽ വായിക്കുന്നതിനേക്കാൾ വളരെയധികം ഒരു എഫക്റ്റീവാണ് നമ്മൾ നേരിട്ട് കാണുമ്പോൾ കിട്ടുന്ന ഒരു അനുഭവം. അപ്പോൾ നിങ്ങൾക്ക് സമയമൊക്കെ കിട്ടുമ്പോൾ പാലക്കാട് പോകുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് സമയം കൊണ്ട് സന്ദർശിക്കാവുന്ന ഒരു സ്ഥലമാണ് ഈ പാലക്കാട് ഫോർട്ട്. ഇനി ഞങ്ങളിതിൻ്റെ അകത്തേക്ക് പോവുകയാണ്. പുറമേയുള്ള ഭാഗങ്ങളാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇത് ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോകുന്ന ഏരിയ ആണ്. ഒരു അമ്പലത്തിൻ്റെ സമീപത്തുകൂടിയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അവിടെ പൂജയൊക്കെ നടത്തുന്ന ഒരു സ്ഥലമാണിത്. ആഞ്ജനേയ സ്വാമി ക്ഷേത്രം എന്നാണ് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്. പൂജാ സമയങ്ങളും കാര്യങ്ങളെല്ലാം ഇവിടെ ബോർഡിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ സമീപത്തെ കൂടി തന്നെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് കോട്ടയുടെ അകത്തേക്ക് പ്രവേശിക്കുന്നതിനുള്ള ടിക്കറ്റ് കൗണ്ടർ ഏരിയയിലേക്ക് നമ്മൾ എത്തുന്നത്. ഇതുവരെ നമ്മൾ നടന്നെത്തിയിരിക്കുകയെല്ലാം കോട്ടയുടെ ചുറ്റുമതിലിൻ്റെ സൈഡിലൂടെയാണ്. ഇവിടെയാണ് കയറി വരുന്ന ഈ ഭാഗത്താണ് ടിക്കറ്റ് പരിശോധന. അതിന് ശേഷമാണ് കോട്ടയുടെ അകത്തേക്ക് കയറാൻ പറ്റുള്ളൂ. ഇതിനകത്തെ പഴയ ബിൽഡിങ്ങുകൾ നമുക്ക് കാണാം. ഇവിടെ പല ഗവൺമെന്റ് ഓഫീസുകളും പ്രവർത്തിച്ചിരുന്ന സ്ഥലമാണ്. അപ്പൊ ഞങ്ങൾ ഇതിന് ചുറ്റുമായിട്ടൊന്ന് നടക്കാനായിട്ട് പ്ലാൻ ചെയ്യുകയാണ്. അപ്പൊ പൊന്നുസൂട്ടി ആദ്യമേ തന്നെ നടക്കാനായിട്ട് പോയി കഴിഞ്ഞു. അപ്പൊ അവനെ കൂടെ വിളിച്ച് ഈ കോട്ടയ്ക്ക് ചുറ്റുമായിട്ടുള്ള ഭാഗത്തേക്കൊന്ന് നടക്കാനാണ് അടുത്തൊരു പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഞാനും കൂടി വരില്ലായിരുന്നു പിന്നെ. അപ്പൊ ഞങ്ങളിവിടുന്ന് നടന്ന പഴയ ബിൽഡിങ്ങിന്റെ സൈഡിലൂടെ ഞങ്ങൾ കോട്ടയുടെ അപ്പുറത്തെ വശത്തേക്ക് പോവുകയാണ്. ചുറ്റുമായിട്ടൊന്ന് നടന്നു വരിക മാത്രമാണ്. കുഞ്ഞാവ് റൗണ്ട് അടിച്ചു വന്നു, അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒന്നുകൂടെ ഇങ്ങോട്ട് പോവാം.
ചുറ്റും നടക്കുക എന്ന് പറയുന്നത് ഭയങ്കര ശ്രമകരമായ പരിപാടിയാണ്, കാരണം അത്ര വെയിലാണ്. ഞാൻ എങ്ങനെയുണ്ട്? അപ്പൊ ഞങ്ങളങ്ങനെ കോട്ടയുടെ മുകൾ ഭാഗത്തേക്ക് ചെല്ലുകയാണ്. ഏകദേശം ഒരു വാച്ച് ടവർ ഒക്കെ പോലെയാണ്. ഇതിന്റെ മുകളിലേക്ക് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സമീപ പ്രദേശങ്ങളുടെ ഭാഗങ്ങളൊക്കെ കാണാൻ കഴിയും. ഈ കോട്ടയ്ക്കും ടൗൺ ഹാളിനും ഇടയിലായിട്ട് ഒരു വലിയ മൈതാനമുണ്ട്. അതാണ് ഇപ്പോൾ കോട്ട മൈതാനം എന്നറിയപ്പെടുന്നത്. ഒരു കാലത്ത്, അതായത് ടിപ്പു സുൽത്താൻ ഇത് ഭരിച്ചിരുന്ന സമയത്ത്, അത് പിടിച്ചടക്കിയ സമയത്ത് ടിപ്പു സുൽത്താൻ്റെ ആനകൾക്കും അതുപോലെ തന്നെ കുതിരകൾക്കൊക്കെ അതായത് ലായം ഗ്രൗണ്ടായി തന്നെയായിരുന്നു ഈ മൈതാനം. ഇപ്പോഴത്തെ അത് ക്രിക്കറ്റ് കളികളും മറ്റു പബ്ലിക് പ്രദർശനങ്ങളൊക്കെ നടത്തുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ പൊതുസമ്മേളനങ്ങൾക്കൊക്കെ ആയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പൊ ഞങ്ങള് കോട്ടയിൽ ഇങ്ങനെ ചുറ്റും ഞങ്ങൾ നടന്നു. ഞങ്ങൾ വന്ന സമയം ഉച്ച സമയമായിരുന്നു, കാരണം ഞങ്ങൾ രാവിലെ വരിക്കാശ്ശേരി മന കഴിഞ്ഞ് നമ്മള് കൽപ്പാത്തി പോയി. കൽപ്പാത്തി ചെന്നപ്പോഴും നല്ല വെയിലായിരുന്നു. ഇനി അവിടെ നിന്ന് നമ്മൾ നേരെ വന്നിരിക്കുന്നത് പാലക്കാട് ഫോർട്ടിലാണ്. ഫോർട്ടിൽ നല്ല വെയിലുണ്ട്. ഫോർട്ടിലെ കാഴ്ചകൾ കണ്ട് ഞങ്ങൾ ഇനി പതുക്കെ പുറത്തേക്ക് പോവുകയാണ്. നമ്മുടെ എൻട്രൻസ് ഏരിയ ഭാഗത്തേക്കാണ് വരുന്നത്. ഇവിടെ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാനായിട്ട് ധാരാളം ആളുകൾ വരുന്നുണ്ട്, കാരണം കോട്ടയുടെ ഭംഗി അത്രമാത്രം തന്നെ നിലനിർത്തുന്ന രീതിയിലാണ് പുരാവസ്തു വകുപ്പ് അത് സൂക്ഷിക്കുന്നത്. സംരക്ഷിത മേഖലയായതുകൊണ്ട് തന്നെ നമ്മൾ പാലിക്കേണ്ട പല നിയമങ്ങളും അതിനകത്ത് ബോർഡിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പൂർണ്ണമായിട്ടും കരിങ്കല്ലും ചുണ്ണാമ്പുകല്ലും ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന ഒരു കോട്ടയാണിത്. സാധാരണ രീതിയിൽ പല കോട്ടകളും വരുന്നത് സമുദ്രത്തിന് സമീപത്താണ്. എന്നാൽ ഈ പാലക്കാട് മാത്രം ഈ കോട്ട നിർമ്മിച്ചിരിക്കുന്നത് സമുദ്രഭാഗങ്ങളിലല്ല. കരിങ്കല്ലിൽ തീർത്തിരിക്കുന്ന പണികളെല്ലാം തന്നെ വളരെയധികം ഭംഗിയുള്ള രീതിയിലാണ്. അപ്പോൾ നമ്മൾ വരുന്ന ഭാഗങ്ങളിലായിട്ട് ഈ കോട്ടയുടെ ചരിത്രം കൃത്യമായിട്ട് ആലേഖനം ചെയ്തു വച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊക്കെ നോക്കി വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. അപ്പം ഞങ്ങൾ പാലക്കാട് ഫോർട്ട് കണ്ടു കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ഞങ്ങൾ പോകുന്നത് മലമ്പുഴ ഡാമാണ്. നല്ല വെയിലായത് കാരണം കൊണ്ട് നമുക്കിവിടെയൊക്കെ കാണാനായിട്ട് അധികം നേരം സ്പെൻഡ് ചെയ്യാൻ വെച്ചാൽ ബുദ്ധിമുട്ടുണ്ട്. ഈവനിങ് ആയിരിക്കും ഏറ്റവും നല്ലത് ഈ ഫോർട്ടിലേക്ക് വരാനായിട്ട്. അപ്പോൾ നമ്മളെ നില നെക്സ്റ്റ് പോകാൻ പോകാൻ സ്ഥലത്തും മലമ്പുഴ ഡാമാണ്. അതെ, എല്ലാ സ്ഥലത്തും. അപ്പം ഞങ്ങൾ മലമ്പുഴയിലേക്ക് കയറി. അങ്ങനെ നമ്മൾ പാലക്കാടിന്റെ വിശേഷങ്ങളിൽ, പാലക്കാട് ഫോർട്ടിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ അങ്ങനെ മലമ്പുഴയിലേക്ക് പോകണം. അപ്പൊ മറ്റൊരു വീഡിയോയുമായി കാണുമ്പോൾ ബൈ.